വടക്ക് ഭാഗത്ത് മരണപ്പെട്ടുപോയ പാറന്നൂർ അള്ളാഹു ഖബർ ചെറിയ തൂങ്കാവരമാക്കി കൊടുക്കട്ടെ. 22 പ്രാവശ്യം ആയിരക്കണക്കിന് ജനങ്ങൾ മയ്യപ്പുരസ്കാരം നടത്തിയിട്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, വീണ്ടും ആയിരക്കണക്കിന് ജനങ്ങൾ ബാക്കിയാണ്. സമയം തികഞ്ഞു പോയി ഉസ്താദിനെ കൊണ്ടുവന്നടക്കി. തലേ ദിവസം പ്രിയപ്പെട്ട ഉസ്താദന്റെ സഹധർമ്മിണിയോട് പറഞ്ഞ വാക്കം തന്നറിയോ, എന്റെ പ്രിയപ്പെട്ടവള് ഇന്നും നീയല്ലേ എന്നെ കുളിപ്പിക്കുന്നത്, ഇന്ന് ഒരു സോപ്പ് തീരുന്നത് വരെ നല്ലതുപോലെ തേച്ച് തേച്ച് കുളിപ്പിക്കണം പിന്നെ. ഭാര്യ പറയുന്നു, എന്തിനാണ് അവിടെ അങ്ങനെ പറയുന്നത്, നീ എങ്ങനെ കുളിപ്പിക്കപ്പെണ്ടേ, നീ എങ്ങനെ കുളിപ്പിക്കപ്പെണ്ടേ, നീ എങ്ങനെ കുളിപ്പിക്കപ്പെണ്ടേ. കുളിപ്പിച്ച് ഭർത്താവ് പറഞ്ഞതുപോലെ കുളിപ്പിച്ച് കിടന്നപ്പോ പ്രിയതമന്റെ ശരീരമൊക്കെ തോർത്തുകൊണ്ട് ഇങ്ങനെ ഒപ്പിയെടുക്കുമ്പോ ആ പ്രിയപ്പെട്ടവൻ പറയുന്നു, ഞാൻ പറഞ്ഞതുപോലെ എന്നെ കുളിപ്പിച്ചിരുന്നു. ആ പെങ്ങൾ പറയുന്നു, അരേ സാറ് നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളെ കുളിപ്പിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് സാറ് പറഞ്ഞു കൊടുത്തത്, ഇനി ഒരു പക്ഷേ നിനക്കെന്നെ കുളിപ്പിക്കാൻ തരുന്നില്ലെങ്കിലോ പിറ്റന്നാണ് ഗുരുനാഥന്റെ മയ്യത്ത് കുളിപ്പിച്ചത്, പിറ്റന്നാണ് ആ ഗുരുനാഥന്റെ മയ്യത്ത് കുളിപ്പിച്ചത്. അവർക്കൊക്കെ കുടുംബ ജീവിതത്തിന്റെ എത്ര മധുരമാണവർ ആസ്വദിച്ചു പോയത്, എത്ര സുഖമാണവർ നുകർന്നു പോയത്, എത്ര ആനന്ദമാണവർ ആഗ്രഹിച്ചു പോയത്. നിന്റെ ഭർത്താവ് കണ്ണുപിടിച്ചാൽ എന്തരസമാണ് നിന്റെ ജീവിതത്തിനല്ലാതെ തരുന്നത് എന്നില്ല. നിങ്ങളെ നിന്റെ വിധിയാണെന്ന് പറഞ്ഞ് സമാധാനിച്ചിട്ട് കാര്യമില്ല. പൊട്ടിക്കരഞ്ഞോ പെങ്ങളെ, ഭക്ഷണത്തിന് മുമ്പ് കൊണ്ട് വെച്ചിട്ട് മാറിയിരുന്ന് പൊട്ടിക്കരഞ്ഞു, വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് മാറിയിരുന്ന് പൊട്ടിക്കരഞ്ഞു. ജീവിതത്തിന്റെ വില നിനക്കറിയില്ല പെങ്ങള്. സൂരില്ലാടെ പൊന്നുപോ ഫാത്തിമ ഭീമരതിയല്ലാഹുവിന്ന ഈ അടുത്ത സമയത്ത് രൗസാരിതാക്കൾ സേതുവിന് പറഞ്ഞു തുടങ്ങി ഒരു ക്ഷേമ കരളാട് ഫാത്തിമ, അല്ലാഹോ എന്തൊരു അനുഭൂതിയാ, എന്തൊരു സന്തോഷമാ. മഹദി ഫാത്തിമ മഹിളകൾക്ക് മാതൃക എന്ന വിഷയം കേട്ടിട്ട് അതിന്റെ തുടർഭാഗമാകട്ടെ കരളാട് ഫാത്തിമ എന്ന വിഷയം പറയുമ്പോ സാധുമാര് കിതാബിലൂടെ കാണിച്ചു വരികയാ. ഫാത്തിമ റളിയല്ലാഹുവിന്ന ലോകത്തിലെന്ന് വിട പറയുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട 3 വസീയത്തുകൾ ഭർത്താവിനോട് കൊടുത്തത്. അതിൽ ഒരു വസീയത്ത് ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവെക്കട്ടെ. കണ്ണോട് ചേർന്ന് കടന്നു വരുന്ന ഭർത്താവിന്റെ മുന്നിൽ ജീവബോധിപ്പിക്കപ്പെട്ട പെണ്ണ്, വലിയ പുളിങ്കുമ്പത്തെ കുടുംബമാണെന്ന് പറഞ്ഞ് എന്റെ വാപ്പ പിടിച്ച് വെപ്പിച്ചു കൊടുത്തതല്ലേ. ഇത്രയോ പാവപ്പെട്ടവരെന്നെ പെണ്ണ് കയറിച്ചതാ. അന്ന് എന്റെ വാപ്പാക്ക് കുറച്ചിലല്ലായിരുന്നു, അവന് വല്ല കൊട്ടാരമില്ല, അവന് വല്ല നീളമുള്ള വാഹനമില്ല, അവന് പേരും പെരുമയുമില്ല. ഇന്നെന്തായിപ്പോടാ, പണത്തിന്റെ പിന്നാലെ പേ പിടിച്ചവരെ പോലെ വാലാട്ടി നടന്നിട്ട് അറിവ മക്കളുടെ ജീവിതം നരകതുല്യമാകുന്നിട്ട് എന്ത് സമാധാനമാണ് വാപ്പാവനക്ക് കിട്ടിയത്. പത്തേക്കറ കിട്ടിയാ നിനക്ക് തെളിയോ, 1 കോടി രൂപ കിട്ടിയാ നിനക്ക് തെളിയോ, എന്റെ പൊന്നുപോലെ പുന്തിരിച്ചു കൊണ്ടപ്പാ എനിക്ക് രാഹത്താണെന്ന് പറയുന്നതിന് കാലുകൾ ലോകത്തേടു കോടിയാണ് പൊന്നുപോലെ നിന്നെ സന്തോഷിപ്പിക്കുന്നത്. ഫാത്തിമ റളിയല്ലാഹു തആലാഹ അലീ റളിയല്ലാഹു എന്നിവരോട് പറഞ്ഞ ഒന്നാമത്തെ വസീയത്ത് എന്തെന്നറിയുമോ പിന്നളേ, ഞാനത് പഠിച്ചപ്പോ ഞെട്ടിപ്പോയതാ. ലോകത്തൊരു പെണ്ണിനും അങ്ങനെ പറയാ കഴിയില്ല, ഒരു പെണ്ണിനും പറയാ കഴിയില്ല. സാറുവാസരിയുടെ പെണ്ണാകട്ടെ, ഇവിടെ വന്നിരിക്കുന്ന ഒത്താറുവാടെ ഭാര്യമാരാകട്ടെ, അങ്ങനെ പറയാൻ ലോകത്തൊരു പെണ്ണിനും കഴിയില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹ അലിയാറ് ഞങ്ങളോട് പറയുകയാണ്, ആ മടുപ്പത്തിൽ ഇങ്ങനെ കിടന്ന് പൊട്ടിക്കരുകയാണ്. അലിയാറ് ഞങ്ങളുടെ കണ്ണിനീർ തുള്ളികൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മുഖത്തേക്ക് വീഴുമ്പോ എന്റെ പ്രിയപ്പെട്ടവര് നിങ്ങൾക്ക് പറഞ്ഞു പ്രധാനപ്പെട്ട 3 വസീയത്തുകളും എന്തറിയാരുതങ്ങള്. ഞാനിന്ന് മരിക്കുകയല്ലേ, ഞാൻ മരണപ്പെട്ടോ നമ്മുടെ മക്കളെ നോക്കാം, നിങ്ങളെ നോക്കാം. ഉമാമ എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ട് തങ്ങളേ, നിങ്ങളോട് വല്ലാത്ത സ്നേഹമാ. ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവളെ നിങ്ങളൊന്ന് നിക്കാൻ കഴിക്കണേന്ന് ലോകത്തൊരു പെണ്ണിനും പറയാൻ കഴിയാത്ത ഏറ്റവും വലിയ സ്നേഹത്തിന്റെ ഉദാഹരണം കാണിച്ചു കൊടുക്കാൻ റസൂലുള്ളാഹിയുടെ കരളേ ഫാത്തിമ റളിയല്ലാഹു തആലാ അൻഹ. എന്റെ സഹോദരങ്ങള്, ആ ഗൗരവം നിങ്ങളുടെ ഭർത്താവിന് അറിയാത്തത് കൊണ്ട് അവൻ കണ്ണുപിടിച്ച് വന്നിട്ട് നിങ്ങളെ ഉപദ്രവിക്കുന്നത്, അവൻ കണ്ണുപിടിച്ച് വന്നിട്ട് നിങ്ങളെ ശകാരിക്കുന്നത്. എത്രയോ കുടുംബത്തിൽ എങ്ങനെ അപകടം നടന്നുകൊണ്ടിരിക്കുകയാ. അല്ലാഹു റസൂല് പറയുകയാ, മൻ അത്താമ സാരിബൽ ഖംദി ലുഖ്മാ
കണ്ണുകുടിയെന്ന് ഒരുവരുള്ള ഭക്ഷണം ആരെങ്കിലും കൊടുത്താൽ, കണ്ണുകുടിക്കുന്നവന് ഒരുവരുള്ള ഭക്ഷണം ആരെങ്കിലും കൊടുത്താൽ അവന്റെ ശരീരത്തിന് വേണ്ടി മാത്രം കബറിന്റെ അകത്ത് പാമ്പുകളെയും തേളുകളെയും അല്ലാഹു നിശ്ചയിക്കുന്നതാണ്. കള്ളുകുടിയന് ഊരൂരുള്ള ഭക്ഷണം ഒരാൾ കൊടുത്തു, അഡിക്റ്റായി പോയി ഉസ്താദെ, അതിൽ നിന്ന് മാറാൻ കഴിയും? ആരാ പറഞ്ഞു മാറാൻ കഴിയില്ല? നിങ്ങളുടെ ശരീരം നിങ്ങളുടെ കയ്യിലല്ലേ, എന്തുകൊണ്ട് നിങ്ങൾക്ക് മാറാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾക്ക് മാറാൻ കഴിയുന്നില്ല? അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു ഊരുള്ള ഭക്ഷണം, ഒരു ഊരുള്ള ഭക്ഷണം ഒരു കള്ളുകുടിയന് നിങ്ങൾ കൊടുത്താൽ അവന്റെ ശരീരത്തിന് വേണ്ടി അല്ലാഹു തീരുമാനിക്കുന്നു അയ്യത്തം അക്കാരിബ പാമ്പുകളെയും തേളുകളെയും. കറിയോ, ഈ അടുത്ത് ഒരു സഹോദരൻ ഫേസ്ബുക്കിൽ വന്ന ഒരു ഖബറിന്റെ ഫോട്ടോ കൊണ്ടുവന്ന് കാണിച്ചു. ഫേസ്ബുക്ക് ഒരു വലിയ ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുന്നു, അത് പറയാതിരിക്കാൻ വൃത്തിയില്ല. എല്ലാ വീട്ടിലും ആ ചെറുപ്പക്കാരിപ്പം മൊബൈൽ എടുത്ത് വെക്കും. ഇതെന്ന ജോലി, നെല്ല് ഉമ്മാമാര് പണ്ട് ചിക്കി ഇടുന്ന പോലെ ഇങ്ങനെ. ഇപ്പൊ ചോറ് കൊണ്ടുപോകുമ്പോ വെച്ചാലും എന്ത് കൊണ്ടുപോകുമ്പോ വെച്ചാലും ഇതെന്നെ ജോലി, ഇങ്ങനെ ആക്കിയാക്കി അങ്ങനെ ആയിപ്പോയി. പക്ഷെ അതിനിടയിൽ ചില ബുദ്ധിമാന്മാരായ സുഹൃത്തുക്കൾ മനസ്സിൽ തട്ടുന്ന ചില ചിന്തനീയമായ ചിത്രങ്ങൾ ആ ഫേസ്ബുക്കിലൂടെ അയക്കലുണ്ട്. അതിൽപ്പെട്ട ഒരു ചിത്രം ഈ അടുത്തൊരു കൂട്ടുകാരൻ കൊണ്ടുവന്ന് കാണിച്ചു. ഒരുപാട് കബറുകളുടെ ഫോട്ടോ അങ്ങനെ മൊബൈലിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഞാൻ കണ്ടപ്പോ വല്ലാതെ ഞെട്ടിപ്പോയി. ഖബറിന്റെ അകത്ത് ഇത്ര പോലും, ഇത് വിശാലമായ രീതിയിലുള്ള പ്രസംഗ പീഠമാണ്, ഇതിന്റെ പകുതി പോലും ഇല്ലാത്ത പുള്ളക്കുടിയുടെ അകത്ത് ഒരു മയ്യത്ത് കിടക്കുകയാണ്. അവിടെ കിടന്നുകൊണ്ട് ആറടി മണ്ണിന്റെ മുകൾ ഭാഗത്തേക്ക് ഒരു മയ്യത്ത് നോക്കുമ്പോൾ കാണുന്ന രംഗമുണ്ടല്ലോ, ആറടി മണ്ണിന്റെ മുകൾ ഭാഗത്തേക്ക് ഒരു മയ്യത്ത് നോക്കുമ്പോൾ ഉണ്ടാകുന്ന രംഗം, ആ രംഗമാണ് ഈ ഖബറിന്റെ അകത്ത് കിടന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോ കാണുന്ന രംഗമാണ് ഇങ്ങനെ മൊബൈലിന്റെ ഫോട്ടോയിൽ ഇങ്ങനെ പതിച്ചു വെച്ചിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾ മനസ്സിൽ വ്യക്തിപരമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ചു. ഞാൻ മരണപ്പെട്ടാൽ ഖബറിന്റെ അകത്ത് എന്നെ കൊണ്ടുവച്ചാൽ, ആ ഖബറിന്റെ അകത്ത് കിടന്നിട്ട് ഞാൻ ഒരു പക്ഷെ മലർന്നു നോക്കിയാൽ കഫം പുടവയിലൂടെ എല്ലാവരും അടുത്ത് മുകളിലാണ്, ഉമ്മയെ ഇറക്കി വെച്ചു, ഉപ്പയെ ഇറക്കി വെച്ചു, ഇനി മണ്ണിടുകയാണ്. അങ്ങനെ മണ്ണിടാൻ പോകുമ്പോ നീ മുകളിലേക്ക് നോക്കിയാൽ അതിന്റെ മുകൾ ഭാഗത്ത് കാണുന്ന രംഗമെന്ന് ചിന്തിക്കുകയോ ചെറുപ്പക്കാരാ, എന്തേ നിനക്ക് ബോധമില്ലാത്തതടാ, എന്തേ നിനക്ക് ചിന്തിക്കാൻ കഴിവില്ലാത്തതടാ, അല്ലാഹേ ഞങ്ങളെ കാത്തുരക്ഷിക്കറുണ്ടോ? അവിടെയാണ് സ്വർഗത്തിന്റെ ഊർണീങ്ങൾ വന്നിരുന്നത്. എനിക്ക് വേണം, എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ചാറ്റ്യം പിടിച്ചത് അവിടെയാണ്. അങ്ങനെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ ഇറക്കി കൊടുത്തത് അവിടെയാണ്. ആ കബറിന്റെ അകത്ത് കിടന്ന് റോഡിലേക്ക് നോക്കുന്ന റഹ്മത്തിന്റെ മലക്കുകൾ നിന്ന് സന്തോഷത്തോടെ താരാത്ത പാടും നടത്തു നിനക്ക് വരുമോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? പക്ഷേ നീ കണ്ണുകുടിയന് ഭക്ഷണം കൊടുത്തോ, കണ്ണുകുടിയന് നീ വെള്ളം കൊടുത്താ, നിന്റെ ശരീരത്തിലല്ലാതെ തീരുമാനിക്കുന്നതെന്ന അയ്യത്തുള്ള കാരിബ പാമ്പുകളെയും വേളുകളെയുമാണ് എന്ന് ആയുഷീകരമിയല്ലാതെ എന്ന് പറയുകയാണ്. മൻകലാഹാജത്തഹു, ആരെങ്കിലും ഒരു കല്ലുമുടിയന്റെ ആവശ്യം നിറവേറ്റി കൊടുത്ത് ഒരു കല്ലുകുടി എന്റെ വിഷമം ആരെങ്കിലും മാറ്റിക്കൊടുത്താൽ അവൻ ഇസ്ലാം പൊളിച്ചുകളയാൻ സഹായിച്ചവനാ, അവൻ ഇസ്ലാമിന്റെ വിരോധിയെ സഹായിച്ചവനാ, അവൻ ഇസ്ലാമിന്റെ വിരോധിയെ സംരക്ഷിച്ചു പോകവനാ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഇനി വേണമോ എന്ന് നീ തീരുമാനിക്കണ, ഇനി വേണമോ എന്ന് നീ തീരുമാനിക്കണോരെ. പറഞ്ഞ നബിയേ, കോടിക്കണക്കുന്ന രൂപയുടെ നഷ്ടമുണ്ടായാലും കല്ലിന് വേണ്ട നബിയേ, സഹാബികൾ പറഞ്ഞു വേണ്ട നബിയേ, ഒന്നും ഞങ്ങൾക്ക് ആവശ്യമുള്ള നബിയേ എന്ന് പറഞ്ഞ് ഓരോരുത്തരോരോരുത്തരോരോരുത്തരുണ്ടാക്കിപ്പോയിരുന്നത്. എന്റെ നമ്പിലിരിക്കുന്ന ചെറുപ്പക്കാരാ, എന്തേ നിനക്ക് ഒഴിവാക്കാൻ കഴിയാത്തത്, എന്തേ നിനക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്തത്. സുബ്ഹാനല്ലാ, ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വാഹനാപകടങ്ങളില്, ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വാഹനാപകടത്തില് 85
أنا أنا إبليس لعنة الله إليه ورئيك الله ذنّي سوري چدان يند أدمغلي يند وليل بيرتان يلوپ مُلّ سمعيهنگل يدوكيان إبليس نوڑ الله جودتش ننكي وڑر سمبل آئيتل أوري يند وليل ايكو كُنڈ ورام بطن سمعيهم يدوكيان إبليس ورن پڑتش ونه وَلَّاتَ سَمْدُوشَهُمْ وَلَّاتَ سَنْغَدَهُمْ قُدُكُنَ سَمْيَهُمْ نعم 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 ഒരു മിസ് കോൾ അടിച്ചാൽ കണ്ണ് നിങ്ങളുടെ വീട്ടിലാണ് ഏത് ബ്രാൻഡ് വേണമെന്ന് പറഞ്ഞു കൊടുത്താൽ മതി പുല്ല് വറിയം വേണോ പിടിച്ച് വറിയം വേണോ നിന്ന് തുള്ളണത് വേണോ കമന്നടിക്കണത് വേണോ അള്ളണത് വേണോ എന്ത് വേണോ എന്ന് പറഞ്ഞു അപ്പടേ കൊണ്ടുവരും പുല്ല് വറിയനൊക്കെ കുടിച്ചാൽ പിന്നെ ഒന്നാം തീ കമന്നു കിടന്നാൽ 30ാം തീ വരെ പുല്ല് വറിയെന്ന ജോലിയാ പള്ളി പറഞ്ഞു കൊണ്ടായി കൊടുത്താൽ കബർ വൃത്തിയാക്കാം ഓരോ വലിയ വരുന്നാൽ ആ ഇതൊക്കെ ഇല്ലേ ഇതൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓർത്തു നോക്കി മദ്യത്തിന്റെ പരസ്യം ഞാൻ നേതൃത്വം കൊടുക്കുന്ന രാജ്യത്തിന്റെ ക്രിക്കറ്റിൽ മദ്യത്തിന്റെ പരസ്യം എൻ്റെ ഷർട്ടിൽ എൻ്റെ ബനിയനിൽ വെക്കാൻ പാടില്ല എന്ന് അഭിമാനത്തോട് പറഞ്ഞ മുസ്ലിം കായിക ശക്തിയുടെ ഓജസ്സിൽ അല്ലാഹ് കൊടുക്കുന്ന പ്രതിഫലം എത്രയായിരിക്കും എന്നറിയോ അതൊക്കെയാണല്ലോ പവർ അവിടെയാണ് ഈമാനിന്റെ കരുത്ത് അവിടെ ശംഖ് പൊട്ടിപ്പോയാലും എൻ്റെ അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കുക അവിടെയാണ് നിങ്ങൾ ഇവിടെ ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ അവസരം കിട്ടിയാൽ ആരും അറിയില്ല ഒരു കൂട്ടുകാരും അറിയില്ല ഒരാളും അറിയില്ല ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള മദ്യമാണ് നിങ്ങൾക്ക് കിട്ടിയത് ആരും അറിയില്ല ഒരു മാസം കഴിഞ്ഞ് ഇനി വീട്ടിൽ പോകും അപ്പോഴേ നമ്മൾ ചെന്നത് അറിയുള്ളൂ അതുകൊണ്ട് ആരും അറിയാതെ സുരക്ഷിതമായിട്ട് നിനക്ക് കണ്ടുപിടിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ഒരു കൈ നോക്കുമെന്ന് മനസ്സിൽ സ്വയം തോന്നിയാൽ അവനും കണ്ടുപിടിച്ചതിന്റെ അദാബ് അല്ലാഹു കൊടുക്കും ولكن يجب ان يكون هناك
ചെറുപ്പക്കാര ആവശ്യങ്ങൾ നിന്നുകൊണ്ട് പറയുക അല്ല, ഇത് ഞാനും നെയ്യും ആദ്യത്തുള്ള സംസാരമാണ് റബ്ബേ. മരിക്കുന്നവരെ എന്റെ റൂഹ് പിരിയുന്നവരെ അല്ലോ, ഒരു തുള്ളി മദ്യം ഞാൻ ഇനി എത്ര അവസരം കിട്ടിയാൽ കുടിക്കേതെന്ന് നിന്നോട് ഞാൻ തരുന്ന വാക്കാണ് പടച്ചവനെ എന്ന് പറയണം. ഖത്തർ എന്ന് പറയുന്ന രാജ്യത്ത് മലപ്പുറം ജില്ലയുടെ പെരിന്തൽമണ്ണയിൽ നിന്ന് പോയ ഒരു സഹോദരൻ റൂമിന്റെ അകത്ത് ആത്മഹത്യ ചെയ്തു. എന്തിനാ? അവിടെ ചെന്നപ്പോൾ ഇവിടത്തെ കള്ളുകുടി കാരണം അതിൽ നിന്ന് അവരെ ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ആ ഖത്തറിലേക്ക് വിട്ടത്. അവിടെ ചെന്നപ്പോൾ അവന് കള്ളു കിട്ടുന്നില്ല, കാരണം പരിചയമാകുന്നതേ ഉള്ളൂ. രണ്ടാഴ്ച കഴിഞ്ഞാൽ ചിലപ്പോ കിട്ടും, കമ്പനിയൊക്കെ ആയ പരിചയമാകുന്നതേ ഉള്ളൂ. റൂമിന്റെ അകത്ത് കിടന്ന് വല്ലാത്ത സ്വസ്ഥത, സ്ഥിരം കുടിക്കുന്ന സമയമാകുമ്പോ വല്ലാത്ത അവസാനം ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ കൂട്ടുകാരെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ എന്റെ തല ചെവലിടിച്ച് പൊട്ടിക്കാൻ പോവാ, എനിക്ക് കള്ളു കുടിക്കാതിരിക്കാൻ കഴിയുന്നില്ല. കണ്ടു അതിന്റെ അപകടം, പിശാച് അവസാനം അവനെ എടുത്തടിക്കുകയാണ്. എന്ത് ചെയ്തു? ഒരു തുമ്പ് കയറി ആ റൂമിന്റെ അകത്ത് കയറില്ല സഹോദരന്റെ, മലപ്പുറം ജില്ലയുടെ പെരിന്തൽമണ്ണ സ്വദേശിയായ അക്ബർ എന്ന സഹോദരന്റെ ജീവിതം അവസാനിപ്പിച്ചത് സമയത്ത് കള്ളു കിട്ടാത്തതിന്റെ പേരിലാണ്. ഈ സമുദായത്തിന്റെ യുവാക്കളൊക്കെ നെറ്റത്തിൽ വീഴുമ്പോ ഓരോ പ്രാവശ്യം വല്ലാതെ പൊട്ടിക്കരഞ്ഞു പോകുന്നവനാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ഇന്ന് വള്ളക്കടവ് പള്ളിയിൽ എന്റെ പ്രിയ സഹോദരനാണ് കാറ്റുപ്രാശൽ പള്ളിയിൽ അടക്കേണ്ടി ഒരു ആഫീസ് എന്ന് പറയുന്ന പൊന്നുപോന വീട്ടുകാരത്തിന്റെ വല്ലാതെ പൊട്ടിത്തകർന്നത് എന്തിനെന്നറിയോ? 17, 18, 20, 25 വയസ്സാറേ ഇസ്ലാമിന്റെ തുണക്കുട്ടന്മാരാകേണ്ടുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരിങ്ങനെ നഷ്ടപ്പെട്ടു പോകുമ്പോ അത് സഹിക്കാൻ പറ്റൂല ചെറുപ്പക്കാര, അത് താങ്ങാൻ പറ്റൂല മുസ്ലിമേ. എന്റെ മഞ്ഞമലയുടെ ഉമ്മമാരോട് ചോദിക്കുക, നിങ്ങളുടെ മക്കൾ എത്ര പേരായി കസേരയിലുള്ളത്? നിങ്ങളുടെ മക്കൾ എത്ര പേരാണ് ഈ കസേരയിലുള്ളത്? ഇപ്പോഴും പൂരപ്പറന്ന് നിരങ്ങുന്ന, ഇപ്പോഴും ബുധരേതിന്റെ മുമ്പ് നിൽക്കുന്ന, ഇപ്പോഴും പ്രിയപ്പറന്ന കത്താത്ത് തകരം നിൽക്കുന്ന എത്രയോ ചെറുപ്പക്കാരെ ഉമ്മമാരെ നിനക്ക് കാണാ. ഇവിടെ വന്നിരിക്കുന്ന പുന്നോമന മക്കളെ കണ്ടു, ഒരുപക്ഷെ എല്ലാവരും ഇടുന്നില്ലെങ്കിലും ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെങ്കിൽ ശരിയാണ് സാറേ ശരിയാ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാ എന്റെ പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടുമല്ലോ. അതുകൊണ്ട് എന്തിനാണ് അടിമട്ടം ചെറുപ്പക്കാര? ത്തിന്റെ ചങ്ങലക്കെട്ടുകളെ വലിച്ചെറിഞ്ഞിട്ട് വിവാഹത്തിന്റെ പേമാരിയിലേക്ക് മടങ്ങി വന്നോ പൊന്നുമോര്, മടങ്ങി വന്നോ പൊന്നുമോര്. കള്ളെന്ന് പറയുന്ന ഏറ്റവും നല്ല മാരക വിശത്തെ ജീവിതത്തിൽ നിന്ന് തുടച്ചുമാക്കിയിട്ട് ഇഞ്ചത്തുള്ള ചെറുപ്പക്കാരനായിട്ട് ജീവിച്ചോ, ഇഞ്ചത്തുള്ള ചുണക്കുട്ടനായിട്ട് ജീവിച്ചോ. അള്ളാഹുവും വരച്ചോ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഐശ്വരീവർ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാ, കള്ളിന്റെ ഭയാനകരമാരവസ്ഥകളെ പറഞ്ഞു കിടക്കുകയാ. അള്ളാഹുവും വരച്ചോ അല്ലാന്ന് വരച്ചോ പറഞ്ഞു കിടക്കുന്നത് നടയുന്നറിയോ? ഇബ്ലീസിന്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് മടങ്ങി വരികയാ. ഏറ്റവും വരിക സന്തോഷമുണ്ടാകുമ്പോ അവരെ ഞാൻ വലയിലാക്കുമല്ല, ഏറ്റവും അധികം സങ്കടമുണ്ടാകുമ്പോഴും ഞാൻ വലയിലാക്കുമല്ല. വാപ്പ മരിച്ചു പോകുമ്പോൾ അന്ന് രാത്രിയിൽ അവന് പാർട്ടിയാണ്, ഉമ്മ മരിച്ചു പോകുമ്പോ പാർട്ടിയാണ്, ഭാര്യ പ്രസവിച്ച് രണ്ട് മക്കളും മരിച്ചു പോയാ അതിന്റെ പേരിൽ അവന് പാർട്ടിയാണ്. അല്ലാഹുവേ എത്ര സങ്കടം വന്നാലും കള്ളുകൂടിയാണ്, എത്ര സങ്കടം വന്നാലും കള്ളുകൂടിയാണ്. എന്നാ സന്തോഷം വന്നാലോ, സമ്പളം കൂടുതൽ കിട്ടിയാലോ, ഭാര്യ പ്രസവിച്ചാലോ, ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷമാകുന്ന വിവാഹമുണ്ടല്ലോ, കല്യാണം ണ്ടല്ലോ, ഒരു ചെറുപ്പക്കാരന്റെ മനസ്സിൽ ഏറ്റവും നല്ല സന്തോഷത്തിന്റെ പൂത്തിരികത്തുന്ന ദിവസമാ. ആ സന്തോഷത്തിന്റെ തലേ ദിവസം കണ്ടുപിടിച്ച് വൃത്തിയേടുകളെ കാണിക്കുന്ന ചെറുപ്പക്കാരാ. പണ്ട് മലബാറിലും കണ്ണൂരിലും കാസർഗോഡും മാത്രമുണ്ടായിരുന്ന വിവാഹ മാമാങ്കത്തിന്റെ പരിഗണകള് എന്ന തിരുവനന്തപുരത്തിന്റെ കടമെടുത്ത് എന്ന് സംശയിച്ച രോഗികളാണ് എന്റെ മന്ദിരിക്കുന്ന ചെറുപ്പക്കാരോ. അള്ളാഹുവിനോട് ഒരൽപ്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ, പടച്ചവനോട് ഒരൽപ്പമെങ്കിലും നന്ദി നിനക്കുണ്ടെങ്കിൽ, അള്ളാഹു എന്തെല്ലാം നിനക്ക് തന്നടാ, അള്ളാഹു എന്തെല്ലാം നിനക്ക് തന്നു പോരെ. എറണാകുളം ജില്ലയുടെ മാറമ്പള്ളിയിൽ പ്രസംഗം കഴിഞ്ഞപ്പോ അള്ളാഹുവേ 23 വയസ്സ് പ്രായമുള്ള പ്രിയപ്പെട്ട സാധിക്കുന്ന ചെറുപ്പക്കാരനെ കണ്ടുപോയതാ, 7 മാസത്തിന് മുമ്പ് വാഹനാപകടം നടന്നതാ. ഇന്ന് കാലനക്കാ പറ്റുന്നില്ല, കയ്യനക്കാ കഴിയുന്നില്ല, വായു തുറന്ന് സംസാരിക്കാ കഴിയുന്നില്ല. വല്ലപ്പോഴും ഒന്ന് വായു തുറക്കുമ്പോ പ്രിയപ്പെട്ട ഉപ്പയാണ് സ്പൂണിലൂടെ വെള്ളവും പാലും മരുന്നും ഒക്കെ ഒഴിച്ചു കിടക്കുക. ഒരു മയ്യത്തിന് കാവലിരിക്കുന്ന ഉപ്പ, അതുപോലെ കാത്തിരിക്കുന്ന ഉമ്മ.
കണ്ടുപിടിച്ചവരെ പോലെ ആയിരിക്കുകയാണ്. ഉസ്താറേ, ഞാൻ കുളിച്ചിട്ട് എത്ര ദിവസമായി എന്നറിയോ? ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായി എന്നറിയോ? എന്റെ പൊന്നാരെ പൊന്നുമോ ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല. എന്റെ മഞ്ഞമലയിൽ അല്ലാഹു ആരോഗ്യം ചെറുപ്പക്കാരാ, നിന്റെ ഒരു നരത്തൊന്ന് തെറ്റിയാ മറിയടാ. നീ മൂക്കത്തും കുടിച്ച കണ്ണു നിന്നെ രക്ഷപ്പെടുത്താൻ വരുവോ? നിന്റെ കൂട്ടുകാർ നിന്നെ സഹായിക്കാൻ വരുവോ? എന്തൊക്കെയാണ് നീ പോട്ടും കൂടെ മലമറിച്ചത്? എന്തൊക്കെയാ നീ പതിനാറാം മൈലിൽ മലമറിച്ചത്? ഒരു കുട്ടി കണ്ണുകിട്ടിയപ്പോ സ്വന്തം മാതാവിന് കൂട്ടിക്കൊടുക്കാൻ മനസ്സ് കാണിച്ച പാടത്തും മരണിച്ചതോടെ മനസ്സിന്റെ ഉടമകളാക്കി നിന്ന മാറ്റാ. കല്ലിന് സാധിച്ചുപോരെങ്കിൽ ചെറുപ്പക്കാരാ, അടിമത്തത്തിന്റെ കണ്ണലക്കെട്ടുകളെ വലിച്ചെറിഞ്ഞു പൊന്നുപോരെ. ഈ ഡിസംബർ 31 നമുക്കതിനുള്ളതല്ലടാ, ഈ ഡിസംബർ 31 നമുക്കതിനുള്ളതല്ലടാ. മലപ്പുറം ജില്ലയുടെ മാറന്തോറൂന്ന് ഈ ഡിസംബർ 31 ഔസാദ് രാജവ് പ്രസംഗിക്കുന്നത് മദ്യത്തെ കുറിച്ച് മാത്രമാ. അവിടെ പ്രസംഗാടകരാരെന്നറിയോ? എന്റെ മഞ്ഞരോട് മഞ്ഞമലവിലുള്ള ശ്രീകുമാറും പ്രസന്നനും സന്തോഷം സുരേഷ് രമേശും പ്രദീപൊക്കെ പഠിച്ചുകൊള്ളുക. മലപ്പുറം ജില്ലയുടെ മാറന്തോറൂന്ന് ഔസാദ് രാജയുടെ പ്രസംഗത്തിന് 100 സംഘാടകരുണ്ടെങ്കിൽ അതിൽ 25 പേരും ഹൈന്ദവ മതത്തിൽപ്പെട്ട സംഘാടകരാണ്. ഉസ്താറോ, നമുക്കത് ഒഴിവാക്കിയെടുക്കണം. ഉസ്താറോ, നമ്മുടെ നാട്ടിൽ കണ്ണുപിടിച്ചുകൊണ്ട് മാരകരോഗത്തിനടുപ്പെട്ട എത്രയോ പേരുണ്ടെന്നറിയോ? എനിക്കൊരേ ഒരു നിർബന്ധനേ ഉള്ളൂ എന്റെ പ്രിയപ്പെട്ട ഉത്തമാര്, നമ്മളും മരിച്ചു കിടന്നേ നമ്മുടെ മയ്യത്തിന്റെ അരികിലേക്ക് അല്ലാഹുവേ, ഒരു കള്ളുകുടിയനെയും നീ കൊണ്ടുവരല്ലോ. അത് രാഷ്ട്രീയ നേതാവാകട്ടെ, അത് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരാകട്ടെ, അതിന്റെ നാട്ടിലെ കൂട്ടുകാരാകട്ടെ, കൊണ്ടുവരാ പാടില്ല. സംഗീതമുള്ളവൻ പാട മയ്യത്തിന്റെ മുമ്പ് നിന്ന് കള്ളുകുടിച്ചു നിൽക്കുന്നവരെ ചലിച്ചു പിടിച്ച് പുറത്താക്കണമടാ. എന്ത് പാട മയ്യത്ത് കാണാ, കള്ളുകുടിച്ചവരെ നിനക്ക് ചെറിയില്ലടാ. ഈ വീട്ടിൽ മറങ്ങടാന്ന് പറയാ നിനക്ക് സാധിക്കണം. അവന്റെ കൂടെ ശാപമുണ്ട് മോന്, അവന്റെ കൂടെ ശാപമുണ്ട് മോന്. പക്ഷേ മഞ്ഞമലയിലൂപ്പ നീ മരിച്ചു കിടക്കുന്ന നിന്റെ മയ്യത്ത് വേണം കുളിപ്പിക്കാറുകളാണ്. ആ മയ്യത്തിന്റെ അടുത്ത് നിൽക്കുന്നത് കള്ളുകുടിച്ച മകനാണെങ്കിലോ, കള്ളുകുടിച്ച മകനാണെങ്കിലോ, അല്ലാഹുവേ നിങ്ങളെ കാത്തുരക്ഷിക്കണയല്ലോ. ഞങ്ങൾ മരിക്കുമ്പോ ഞങ്ങളുടെ വീട്ടിന്റെ കത്ത് പടച്ചവനെ ഒരു കള്ളുകുടിയും നീ തരല്ല അല്ലോ. റഹ്മത്തിന്റെ മലക്കുകൾ വരണ്ടേ പ്രിയപ്പെട്ടവരെ, അല്ലാന്റെ പൊരുത്തം വേണ്ടേ പ്രിയപ്പെട്ടവരെ. എന്റെ ഉമ്മമാരെ, നിങ്ങളുടെ മക്കൾ രക്ഷപ്പെടാൻ വേണ്ടി പോകാരമ്മേ. എന്റെ ഇത്തമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർ രക്ഷപ്പെടാൻ വേണ്ടി പോകാരമ്മേ. ഒരൊറ്റ ദിവസം കൊണ്ട് മദ്യത്തിൽ നിന്ന് മഞ്ഞമലയിൽ വന്ന സഹോദരങ്ങൾ, ഈ സത്യം ദ്രവിക്കുന്നവരെ ഒഴിവാക്കിയെടുക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. 3-4 ആഴ്ച കൊണ്ട് വള്ളക്കടവിൽ ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് മദ്യമാ. അൽഹംദുലില്ല, 1, 2, 3 തീരുകളിൽ ആ പള്ളിയുടെ ഗുരുമാരിൽ പൊട്ടിക്കരന്നുകൊണ്ട് മുത്തരസൂലിനെ കുറിച്ച് 3 ദിവസം പ്രഭാഷണം നടത്തുന്നു. അതിന്റെ സമാപന ദിവസം അവിടെ ചരിത്രമാ. എത്രയോ ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് പോവാ പോകയാ. ഇറങ്ങിക്കൊള്ളണം സാറുമാരെ, ഇറങ്ങിക്കൊള്ളണം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര്. നിങ്ങൾ പറയും അവര് കുടിക്കുന്നെങ്കിൽ കുടിക്കട്ടെ, നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാ പോരെ പോരാ. അങ്ങനെ കാര്യം നോക്കിയത് കൊണ്ടോ ബനീസ്രായേലിനെ അല്ലാഹു ശിക്ഷിച്ചതെന്ന് മറക്കല്ലേ? അവരവരുടെ തെറ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മിണ്ടാതെ മുഖം മോടി വാലോടി എന്നപ്പോ അല്ലാതെ അതാതെ ഒരുമിച്ചിറങ്ങിയില്ലേ? ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രാഗത്ത്, ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രാഗത്ത്, എനിക്കുറപ്പാണ്, എനിക്കുറപ്പാണ്, 101% ഉറപ്പാണ്. അൽഹംദുലില്ലാഹ്, എത്രയോ ചെറുപ്പക്കാര് മാറിയിട്ടുണ്ടെന്നറിയോ? എത്രയോ കൂട്ടുകാരെ മാറ്റിയെടുത്തിട്ടുണ്ടെന്നറിയോ? നേരിട്ട് അനുഭവമാ. എത്രയോ ചെറുപ്പക്കാര് പൊട്ടിക്കരന്ന അനുഭവമാ. അതിലൊരു അനുഭവം മഞ്ഞമലയിൽ ഉണ്ടാകട്ടെ. ചെറുപ്പക്കാരാ, നിങ്ങളൊക്കെ മുഴു കുടിയന്മാരാണെന്നല്ല ഞാനീ പറയുന്നത്, പക്ഷേ സന്തോഷം മലകൊല്ലുന്ന കല്യാണത്തിന്റെ ദിവസങ്ങളില് എന്തിനാ ചെറുപ്പക്കാര് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് നിങ്ങൾ കള്ളിനു വേണ്ടിയിട്ട് പണം ചെലവഴിക്കുന്നത്? എന്റെ സഹോദരങ്ങളെ,
രണ്ട് സമയത്ത് അവരെ ഞാൻ നശിപ്പിക്കുമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഐശദീവർ അലിയല്ലാഹുന്ന് പറയുകയാ, ഒരാൾ ആദ്യം കല്ലുപിടിച്ചു പോയാൽ ഒരാൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കല്ലുപിടിക്കാൻ പോവുകയാ. അങ്ങനെ ആദ്യം ഒരാൾ കല്ലുപിടിച്ചു പോയാൽ അല്ലാഹു അയാൾക്ക് കൊടുക്കുന്ന അതാബന്ധമറിയോ, അയാളുടെ ഹൃദയത്തെ അല്ലാഹു കറുപ്പിച്ചു കളയുന്നതാണ്. ആദ്യം ഒരു പ്രാവശ്യം, ഒറ്റ പ്രാവശ്യം ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ളൂ ഉസ്താദെ എന്നൊരാൾ പറഞ്ഞാൽ അയാളുടെ ഹൃദയം അല്ലാഹു കറുപ്പിക്കും. ആദ്യം കള്ളുകുടിക്കുന്നവന് ഹൃദയം കറുപ്പിക്കും. ആ ഹൃദയം കറുത്തിരിക്കും, അത് പിന്നെ വെളുക്കില്ല. അത് വെളുക്കണമെങ്കിൽ പിന്നെ തൗബ ചെയ്യണം. അത് വെളുക്കണമെങ്കിൽ പിന്നെ തൗബ ചെയ്യണം. തൗബ എന്ന് പറഞ്ഞാൽ കറകളഞ്ഞ തൗബയാണ്, നിലവിളിച്ചിട്ട് ഇനി ഒരിക്കലും ഞാനതിലേക്ക് മടങ്ങില്ല റബ്ബി എന്ന ശക്തമായ തീരുമാനത്തിന്റെ തൗബ. അല്ലാതെ ഒരു കള്ളുകൂടി ചസ്തോഫറുള്ള അടുത്ത കള്ളുകൂടി വീണ്ടും സ്തോഫറുള്ള അങ്ങനെയല്ലേ. ഈ കള്ളു കുടിച്ച പോലെ അതിന്റെ സുഖവും രസവും ഞാൻ അറിഞ്ഞപ്പോഴാണ് പഠിച്ചവനെ എന്തുകൊണ്ടാണ് നീ ഇത് ഹറാമാക്കിയെന്ന് മസ്തല എനിക്ക് ഇപ്പോഴാ മനസ്സിലായത് എന്ന് കണ്ടുകുടിച്ചുകൊണ്ട് ഒരു കവി പറഞ്ഞതുപോലെ തോന്നുന്ന പോലെ എന്റെ പ്രിയപ്പെട്ടവരെ തൗബ നിനക്ക് പറഞ്ഞിട്ടില്ല. പൊട്ടിക്കരഞ്ഞ തൗബ ചെയ്യുക, ഇനി മടങ്ങൂലെന്ന് തീരുമാനിക്കും. ഒരു പ്രാവശ്യം കുടിച്ചാൽ ഹൃദയത്തിൽ അള്ളാഹു കറുപ്പ് തരികയാ, രണ്ടാമത് കുടിച്ചാലോ രണ്ടാമത് കൊടുത്താലോ ആയിഷ ബീബർ അലിയല്ലാഹു അൻഹ പറയുകയാ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ കവാടം അല്ലാഹു അടച്ചു കളയുകയാണ്. ഇനി അവനാ കവാടമില്ല, ഇനി അവനാ കവാടമില്ല. മൂന്നാമത് കുടിക്കുമ്പോഴോ അവിടെയാണ് നമ്മളൊക്കെ തോറ്റുപോകുന്നത്. നമ്മുടെ ആകെ പ്രതീക്ഷ മുത്തു നബി മുഹമ്മദ് മുസ്തഫ. മഞ്ഞമലയിലെ സഹോദരങ്ങളെ പോരാ, എത്ര ദിവസം വേണമെങ്കിലും ഞാൻ വാതിന് വരാൻ തയ്യാറാണ്. പക്ഷേ തളർത്തിക്കളയേണ്ട ചെറുപ്പക്കാര, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആവേശം നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ഈ സലാത്ത് സ്വീകരിക്കട്ടെ, അല്ലാഹു ഈ സലാത്ത് സ്വീകരിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവര്, മൂന്നാമതൊരാള് കണ്ടുപിടിക്കുന്നു അവരിൽ നിന്ന് അല്ലാന്റെ റസൂൽ പൂർണ്ണമായും ഒഴിവാകുന്നതാണ്. അങ്ങയുടെ സ്വഭാവത്തല്ലാതെ പ്രതീക്ഷയില്ല നബിയേ. എന്തുണ്ട് സഹോദരങ്ങളെ എടുത്ത് കാണിക്ക, എന്തുണ്ട് തങ്ങളെ ആഹരത്തിലേക്ക് കൊണ്ടുപോവുക. ആ പുന്നാര നബിതങ്ങളാണ് നമ്മുടെ ആകെ പ്രതീക്ഷ. മുത്തു നബിതങ്ങളാണ് ആകെ പ്രതീക്ഷ. മുത്തായ റസൂലാണ് ആ മുത്തു നബിതങ്ങൾ. കണ്ണുപിടിക്കുന്നവരിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാ. ഇന്നനാജൂല അല്ലാതെ അവിടെ കൗസറിന്റെ ഭാഗത്തേക്കതല്ലാതെ നിനക്ക് കഴിയൂലടാ. റസൂലുള്ള നിന്നിൽ നിന്ന് ഒഴിവാകുകയാ, മുത്തി നബി നിന്നിൽ നിന്ന് ഒഴിവാകുകയാണ്. എന്റെ പെങ്ങള്, വള്ളക്കടവ് മുസ്ലിം ജമാഅത്തിലെ മദ്രസയിൽ പോകാത്ത ഒരു പെങ്ങള്, മദർസെ പോയിട്ടില്ല. ഞാനിവിടെ ചെന്നതിന് ശേഷം വനിതാ ക്ലാസ് തുടങ്ങിയതിന് ശേഷം മാത്രം തലമറച്ച പെങ്ങളാ, ഖുർആൻ ഓതി പഠിച്ചു പോയ പെങ്ങളാ. അല്ലാഹു ആ പെങ്ങൾ തന്ന മനോഹരമായ കത്ത് വെള്ളക്കിടവ് പള്ളിയുടെ മേശയ്ക്ക് കത്തുണ്ട്. എന്നിട്ട് ഫോൺ വിളിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞറിഞ്ഞെന്നറിയേ, ഉസ്താറേ ഉസ്താറേ എന്റെ ജീവിതത്തിന് വലിയ ആഗ്രഹമായിരുന്നു. മദർസയിൽ പോയിട്ടില്ല, പക്ഷേ മനസ്സിലുള്ള മുത്തു നബിതങ്ങളോടുള്ള മഹബ്ബത്ത്, ലക്ഷക്കണക്കിന് സലാത്താണ് ആ പൊന്നുപോലെ നാവുകൊണ്ട് ചൊല്ലി തീർത്തു പോയത്. ആ പെങ്ങളിൽ നിന്ന് ഉസ്താറ് പ്രവാചക പ്രേമമെന്നത് ഒരു കല്ലിന്റെ മാത്മരികത പോലെ എന്റെ തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ് സാറ്. എന്റെ പൊന്നാറ് സാറ്, ഒരു ദിവസം ഞാൻ എന്റെ ബുദ്ധിതങ്ങളെ സ്വപ്നം കണ്ടു സാറ്. ഒരു വെള്ളിയാഴ്ച രാവിലെ സ്വപ്നം കണ്ടുപോയി, വെള്ളക്കടവിന് പാവപ്പെട്ട ചൂട് പ്രദേശത്ത് കോളനിയിൽ കഴിയുന്ന അമ്മയാണ്. റസൂലുള്ളാഹി പിന്നെ കോളനിയുണ്ട്, ചേരി പ്രദേശമെന്നുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിന്റെ പാവപ്പെട്ടവരെന്ന് പണക്കാരെന്നുണ്ടോ?
റസൂലിന്റെ മനസ്സിളക്കി കൊടുത്താൽ മഞ്ഞമലയുടെ മനോഹരമായ മഞ്ഞ് വീഴുന്ന ഉള്ളറയിലേക്ക് നിങ്ങളോ മദീനയുടെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നതാ നിങ്ങളോ കടന്നു വരുന്നതാ നിങ്ങളോ അല്ലാഹുവിനുള്ള വായു നിരക്ക് തരട്ടെ ആ പെങ്ങൾ പറയുന്നു സാറേ എനിക്കൊരു യോഗ്യതയുമില്ല എനിക്കൊരു യോഗ്യതയുമില്ല എത്ര അനുഭവം അതുപോലെ ഉണ്ടായെന്നറിയോ അതുപോലെ മദ്രസയിൽ മൂന്നാം ക്ലാസ് വരെ മാത്രം പഠിച്ച ഒരു പ്രിയപ്പെട്ട സഹോദരൻ നാല് ദിവസം മുമ്പ് വടകരയിൽ കോട്ടക്കൽ എന്ന് പറയുന്ന കുഞ്ഞാലി മരക്കാർ ശഹീദിന്റെ നാട്ടിൽ പ്രസംഗിച്ചപ്പോ അള്ളാഹേ ആ സരസ്വതിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞതാ ഉസ്താറേ നിങ്ങൾ ഉസ്താറുമാർക്ക് വേണ്ടി വിവാരക്കുണ്ട് എനിക്ക് ഉസ്താറില്ല മൂന്നാം ക്ലാസ് വരെ പഠിപ്പിച്ച ഉസ്താറുമാരാരും എനിക്കറിയില്ല എനിക്ക് ഖുർആനറിയില്ല നിങ്ങൾ പറഞ്ഞല്ലോ നല്ല നല്ല ബന്ധങ്ങളുണ്ടെങ്കിലാണ് ആഹ്റത്തിൽ വിജയിക്കുക എന്ന് എന്താ ഉസ്താറേ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു കണ്ടു സാറേ നിങ്ങളെപ്പോഴും തൊട്ടിക്കരന്ന് കൊണ്ട് പ്രസംഗിക്കാറുണ്ടല്ലോ കാളമ്പാടി സാധനെ കുറിച്ച് ഒരു മുടികു തിരികിട വെട്ടത്തിരുന്ന് കൊണ്ട് ബുഹാരി എന്ന കിതാബ് സ്വർണ്ണ കോരത്തകത്ത് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്ക മനസ്സ് കാണിച്ച മനം മാത്രത്തിന്റെ ഈമാനിന്റെ മാറ്റുടിയെ ബഹുമാനപ്പെട്ട കാളമ്പാടി സാറ് എനിക്ക് സാറുമാരില്ലല്ലോ എനിക്ക് നീരുമാർ ബന്ധമില്ലല്ലോ ഈ അടുത്താണ് ഞാൻ ഫാത്തിഹാസ് ഉറപ്പുപെടുത്തത് ഈ അടുത്താണ് ഞാൻ പക്ഷേ എന്ത് പ്രിയപ്പെട്ട ഉസ്താറേ ഇന്നെന്റെ ഉസ്താറ് കാളമ്പാടി ഉസ്താറാണ് നാജോടിച്ചെങ്ങനെ കാളമ്പാടി ഉസ്താദനെ കണ്ടിട്ട് പോലുമില്ലല്ലോ ആ സഹോദരൻ പറയുന്ന ഉസ്താറ് എപ്പോഴും ഇങ്ങനെ പ്രസംഗിക്കുമ്പോ ഞാൻ ഫോട്ടോയിലൂടെ കണ്ടതാ ഇതാണ് കാളമ്പാടി ഉസ്താറെന്ന് മനസ്സിലാക്കിയതാ ഒരു യാത്രയിൽ എന്റെ ഭവനത്തിലേക്ക് എന്റെ വീട്ടിലേക്ക് കടന്നു വന്ന ഉസ്താറേ എനിക്ക് പ്രാസംഗികന്മാരായ നിങ്ങളല്ലാതെ വേറെ ഉസ്താറുമാരില്ലായിരുന്നു പക്ഷേ കാളമ്പാടി ഉസ്താദന്റെ സ്വപ്നത്തിലൂടെ കടന്നു വന്നിട്ട് ഒരു കിതാബ് എടുത്തിട്ട് ഒരു പേന എടുത്തിട്ട് എന്റെ വലത്തെ വിരൽ തുണ്ട് പിടിച്ചിട്ട് അനുസന്ധിച്ചാറേ എന്നിട്ട് എന്നോട് പറഞ്ഞു പോരേ നിന്റെ ഉസ്താദിന്ന് മുതൽ ഞാനാരടാ നിന്റെ ഉസ്താദിന്ന് മുതൽ ഞാനാരടാ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരാ ഈ ഒരു മാതൃക നിങ്ങൾ മറക്കല്ലേ ഈ ഒരു ബന്ധങ്ങൾ നിങ്ങൾ ഒഴിവാക്കുന്ന ചെറുപ്പക്കാരാ നമുക്ക് ആവശ്യമുള്ളത് നല്ല നല്ല മാതൃകകളാണ് നല്ല നല്ല സ്വപ്നങ്ങളാണ് നല്ല നല്ല ബന്ധങ്ങളാണ് അതറിയതിനൊരു സൂമില്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് താങ്ങാൻ കഴിയില്ല അല്ലാണ്ട് റസൂലിനെ ഒഴിവാക്കി എന്നറിഞ്ഞ എനിക്ക് സഹിക്കാൻ കഴിയില്ല എനിക്ക് റസൂലുകളെല്ലാം പറയുന്നവരെ കണ്ണുപിടിച്ചുകൊള്ളുക അസരായിരുന്ന രൂപ പിടിക്കുന്ന സമയത്തിലേ എന്റെ സമുദായമേ എന്ന് ചോദിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രേമം ആശിക്കായ മനസ്സിന്റെ കത്ത് കൊണ്ട് നടക്കാണ്ട പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അള്ളാഹുവിന്റെ റസൂലിനെ വേണ്ടെങ്കിലും കണ്ണുപിടിച്ചു ഉത്താവ് തങ്ങളോട് പിണക്കമാണെങ്കിലും കണ്ണുപിടിച്ചു അള്ളാഹു നാലാമതൊരാൾ കണ്ണുപിടിക്കുന്നേ എന്താ സംഭവിക്കുന്നതെന്ന് ആയിഷബീവ് റബിയല്ലാഹെന്ന് പറഞ്ഞു തരികയാണ് കണ്ണുപിടിക്കാൻ ഒന്നാമത് ചെല്ലുമ്പോൾ കരള് മനസ്സ് കറുത്തുപോകുന്ന അള്ളാഹു കറുപ്പിച്ചു കളയുന്നവന് രണ്ടാമത് ചെല്ലുമ്പോൾ റഹ്മത്തിന്റെ കവാടങ്ങൾ അടയ്ക്കപ്പെടുന്നവന് മൂന്നാമത് കണ്ണുപിടിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിന്റെ റസൂൽ ഒഴിവാകുമെന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട ആയിഷ ദൂതർ അലി അല്ലാഹു എന്ന് പറയുന്ന നാലാമത് കണ്ണുപിടിച്ചാൽ വിട്ടുമാറുന്നതാണ് ആസറായിൽ പറയുമ്പടക്കവനെ ആ കണ്ണുപിടിക്കുന്നവരെ ഒരിക്കലും കാരുണ്യത്തോടെ ഞാൻ കടന്നു ചെല്ലൂല ജമ്പുരാണ് സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഒരിക്കലും ഞാൻ കടന്നു ചെല്ലൂല അല്ലാ എന്ന് പറഞ്ഞൊടിഞ്ഞു മാറുന്നതാ ഒരു സ്ഥലത്തും നിനക്ക് രക്ഷയില്ല ഒരു സ്ഥലത്തും നിനക്ക് കരകയറാൻ പറ്റില്ല അല്ലാഹു ആ ഒരു വലിയ പാതകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ല ഡിസംബർ 31 എന്ന് പറയുന്ന ദിവസം കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് കൊണ്ടിരുന്നു കൊണ്ട് പൊട്ടിക്കരയുക കഴിയുന്നു കൊല്ലങ്ങൾ മാസങ്ങൾ ആഴ്ച കുറയുന്നു നിന്നോട് ആയുസ് തീർത്ത ഒരു വർഷം കഴിയുകയാണ് ഒരു വയസ്സ് കൂടുകയാണ്
سرسنا مكوري كارنا مالتي أبن الله أبن مكوري باقيم درتي